ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു അവർ ബോട്ടണി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൈട്രജൻ മെറ്റബോളിസത്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ. അതിൽ നൈട്രജൻ സൈക്കിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലെ മോണിഫിക്കേഷൻ നൈട്രിഫിക്കേഷൻ പ്രോസസ്സുകൾ എന്താണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് നൈട്രജൻ ഫിക്സേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സിംഗ് ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് നൈട്രജൻ ഇൻ ടു യൂസബിൾ കോമ്പൗണ്ട്സ് ബൈ ദി പ്ലാന്റ്സ്. അപ്പോൾ മെയിൻലി നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നത് വളരെ കുറച്ച് ഓർഗാനിസംസിനെ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രോകാരിയോട്ടിക് വിഭാഗത്തിലുള്ള ഓർഗാനിസംസിനാണ് അത് ചെയ്യാൻ സാധിക്കുക. മെയിൻലി ബാക്ടീരിയ, അതേമാതിരി തന്നെ കുറച്ച് സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സയനോ ബാക്ടീരിയ അങ്ങനെയുള്ള ചില ഓർഗാനിസംസിനാണ് ഈ നൈട്രജൻ ഫിക്സേഷൻ കേപ്പബിലിറ്റി ഉള്ളൂ. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കൂടി നന്നാക്കി പറയാം, കൺവേർഷൻ ഓഫ് നൈട്രജൻ ഇൻ ടു അമോണിയ. കൺവേർഷൻ ഓഫ് നൈട്രജൻ ഇൻ ടു അമോണിയ, കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ടു അമോണിയ, ഇതാണ് നൈട്രജൻ ഫിക്സേഷനിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾക്ക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാം. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ദാറ്റ് മീൻസ് കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ടു അമോണിയ ബൈ ലിവിങ് ഓർഗാനിസംസ്, മെയിൻലി പ്രോകാരിയോട്സ്. അപ്പോൾ ഈ പ്രോകാരിയോട്ടിക് വിഭാഗത്തിലുള്ള ഓർഗാനിസംസ് അറ്റ്മോസ്ഫറിക് നൈട്രജനെ അമോണിയയാക്കി കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൽ നമ്മൾക്കതിനെ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തന്നെ തിരിച്ചു പറയാം. അതിൽ തന്നെ ഫ്രീ ലിവിങ് ആയിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്, അതേപോലെ തന്നെ സിംബയോട്ടിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രീ ലിവിങ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഏതാണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ സ്വതന്ത്രമായിട്ട് ജീവിച്ചുകൊണ്ട് നൈട്രജനെ കൺവേർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് നൈട്രജനെ പ്ലാന്റ്സിന് അബ്സോർബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ അതിലാദ്യം ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എയറോബിക്, ഫ്രീ ലിവിങ് എയറോബിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആരൊക്കെയാണെന്ന് നോക്കാം. എയറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരെയാണ്, അതായത് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് എനർജി ഫോം ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എയറോബിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത് അല്ലേ. അസോട്ടോബാക്ടർ ബീജർനിക്കിയ, വേറെ എക്സാമ്പിൾസും ഉണ്ട്, പക്ഷേ നമ്മൾക്ക് NCERT ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റിലെ ഏറ്റവും രണ്ട് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, അസോട്ടോബാക്ടർ ആൻഡ് ബീജർനിക്കിയ. ഫ്രീ ലിവിങ് എയറോബിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ദെൻ നെക്സ്റ്റ് ടൈപ്പ്, ഫ്രീ ലിവിങ് എനേറോബിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. എനേറോബിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ യൂസ് ചെയ്യാണ്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ അങ്ങനെയുള്ളത് റോഡോസ്പൈറല്ലം ബാസിലസ്, ഫ്രീ ലിവിങ് ആണ് പക്ഷേ എനേറോബിക്കുമാണ്. ദെൻ ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് സയനോ ബാക്ടീരിയ നോസ്റ്റോക്ക്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഫ്രീ ലിവിങ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും, മണ്ണിൽ സ്വതന്ത്രമായിട്ട് ബാക്ടീരിയകൾ വസിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് നമ്മൾക്ക് സിംബയോട്ടിക്കലി നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്, അവരാരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾക്ക് നോക്കാനുള്ളത്. ഇനി സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സിംബയോസിസ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് അല്ലേ. അവിടെ രണ്ട് ഓർഗാനിസംസ് മ്യൂച്വലി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് രണ്ട് പേർക്കും ബെനഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അസോസിയേഷനാണ് എന്ത് പറയുന്നത്, സിംബയോസിസ്. അപ്പോൾ ഇൻ സിംബയോസിസ് ബോത്ത് ദി ഓർഗാനിസംസ് ആർ ഇൻ മ്യൂച്വൽ അസോസിയേഷൻ
ആൻഡ് ബോത്ത് ഓർഗാനിസംസ് ആർ ബെനിഫിറ്റഡ്. രണ്ട് ഓർഗാനിസംസിനും ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഏറ്റവും നമ്മൾക്ക് എപ്പോഴും എടുത്ത് ഓർമ്മിക്കാവുന്ന ഒരു എക്സാമ്പിളാണ് റൈസോബിയ. റൈസോബിയം ബാക്ടീരിയ ഇൻ റൂട്ട്സ് ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയും. ഇപ്പോൾ ലെഗൂമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറുവർഗത്തിൽ വരുന്ന ചെടികളാണ് ഈ ലെഗ്യൂംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വേരുകൾ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ചെറിയ 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 മുഴകളായിട്ട് കാണാം. മൂലാർബുദങ്ങൾ എന്നാണ് പറയുന്നത്, നൊഡ്യൂൾസ് എന്നാണ് ഈ ഒരു സ്വോള്ളൻ സ്ട്രക്ചറിനെ പറയുന്നത്. അപ്പം ആ നൊഡ്യൂൾസിൻ്റെ ഉള്ളിലാണ് ആരുണ്ടായിരിക്കുക, ഈ റൈസോബിയം ബാക്ടീരിയ ഉണ്ടായിരിക്കുക. എന്നിട്ട് ആ നൊഡ്യൂൾസിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ആ പ്ലാന്റിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഈ റൈസോബിയം ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും, പ്ലാന്റിന് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ് റൈസോബിയം ബാക്ടീരിയയും ആ പ്ലാന്റും തമ്മിൽ. പ്ലാന്റ് ബാക്ടീരിയയ്ക്ക് ഫുഡ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, ബാക്ടീരിയ തിരിച്ചെന്ത് ചെയ്യും പ്ലാന്റിന്, നൈട്രജൻ പ്രൊവൈഡ് ചെയ്യാണ് അമോണിയം അയോൺസിൻ്റെ ഫോമിൽ. അമോണിയ ആക്കിയായിട്ടാണ് കൺവേർട്ട് ചെയ്യുക, അറ്റ്മോസ്ഫറിക് നൈട്രജനെ എടുത്തിട്ട് അമോണിയ ആക്കി മാറ്റും, എന്നിട്ട് ഒരു ഹൈഡ്രജനും കൂടി ആഡ് ചെയ്ത് NH4+ അയോൺസിൻ്റെ ഫോമിലാക്കിയിട്ട് അത് പ്ലാന്റിലേക്ക് പ്ലാന്റിന് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ റൂട്ടിൽ വെച്ചുകൊണ്ട് ഈ നൊഡ്യൂൾസിൻ്റെ ഉള്ളിലിരുന്ന ബാക്ടീരിയ ഈ നൈട്രജൻ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ പ്ലാന്റിൻ്റെ ലീഫിലേക്ക് പിന്നീട് അത് മൂവ് ചെയ്യുന്ന ഒരു രീതിയാണ് ഏതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനിൽ വരുന്നത്. അപ്പോൾ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എങ്ങനെയാണ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആണ് പ്ലാന്റ്സുമായിട്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, റൈസോബിയം ബാക്ടീരിയ. കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ളത് ഈ റൈസോബിയം ബാക്ടീരിയയിലാണ്. അപ്പോൾ റൈസോബിയം ബാക്ടീരിയ, ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ദി റൂട്ട്സ് ഓഫ് ലെഗ്യൂംസ്. എക്സാമ്പിൾ ഗാർഡൻ പീ, പയറുവർഗ്ഗങ്ങളിലുള്ള സ്വീറ്റ് പീ, ലെൻറ്റിൽസ്, ഇതെല്ലാം ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി മറ്റൊന്ന്, വേറൊരു എക്സാമ്പിൾ ഫ്രാങ്കിയാണ്. അപ്പോൾ ഫ്രാങ്കിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ലെഗ്യൂമിനസ് പ്ലാന്റ്സ് അല്ലാത്ത നോൺ ലെഗ്യൂംസ് എന്നാണ് പറയുക. ഇപ്പോൾ അൾനസ് എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അത് ലെഗ്യൂമിനസ് വിഭാഗത്തിൽ വരുന്നതല്ല. അപ്പോൾ ആ അൾനസ് പ്ലാന്റിൻ്റെ റൂട്ടിൽ നൊഡ്യൂൾസ് ഉണ്ടാവും. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുക റൈസോബിയം ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ ഈ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിനോട് കണക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് നൊഡ്യൂൾസ് ഫോം ചെയ്ത് അതിലിരുന്നു കൊണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ചില ടൈപ്പ് ആൾക്കാർ നോൺ ലെഗ്യൂമിനസ് ആയിട്ടുള്ള പ്ലാന്റ്സിലും കാണും. എക്സാമ്പിൾ അൾനസ്, അൾനസിൻ്റെ വേരിൽ ഈ മാതിരി നൊഡ്യൂൾസ് ഫോം ചെയ്യും. ആര്? ഫ്രാങ്കിയ. അപ്പോൾ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് നോൺ ലെഗ്യൂംസിൽ വരുന്ന ആളാരാണ്? ഫ്രാങ്കിയ ആൾ. ഇനി സിംബയോട്ടിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള സയനോ ബാക്ടീരിയ ഉണ്ട്, അനാബീന. അസോള ലീഫിലാണ് കാണാം. അസോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ഫേൺ ആണ് അസോള എന്ന് പറയുന്നത്. വളരെ ചെറിയ ലീഫായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഏതിന് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോള എന്ന് പറയുന്ന വാട്ടർ ഫേണിന് വരുന്നത്. ഫാമേഴ്സൊക്കെ അത് മാസായിട്ട് വളർത്തിയിട്ട് അത് ബയോ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫിനോട് കണക്റ്റഡ് ആയിട്ട് ആരുണ്ട്? അനാബീന, നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന അനാബീന എന്ന് പറയുന്ന സയനോ ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. അപ്പോൾ നമുക്ക് സിംബയോട്ടിക്കായിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന റൈസോബിയം ബാക്ടീരിയ എങ്ങനെ നൊഡ്യൂൾ ഫോം ചെയ്യുന്നു, ആ നൊഡ്യൂളിൽ ഇരുന്നു കൊണ്ട് ഏത് രീതിയിലാണ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു അടിസ്ഥാന വിവരമാണ്, അല്ലെങ്കിൽ ഒരു ബേസിക് കൺസെപ്റ്റാണ് നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ടീരിയ എങ്ങനെയാണ് നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ അനാറ്റമിയിൽ റൂട്ടിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും. റൂട്ടിന് ഔട്ടർ എപ്പിബ്ലമ പോർഷൻ, അത് കഴിഞ്ഞാൽ കോർട്ടെക്സ് ലെയറാണ് അല്ലേ? കോർട്ടെക്സ് ലെയർ കഴിഞ്ഞാൽ എൻഡോഡേർമിസ്, എൻഡോഡേർമിസിൻ്റെ
ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കും സൈലം ഫ്ലോയം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം അനാട്ടമി ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. അതിൽ ഔട്ടർ എപ്പിഡേർമിസ്, ദെൻ പിന്നെ വരുന്നത് കോർട്ടെക്സ് ആണ്, പിന്നെ എൻഡോഡേർമിസ് കാണും. എൻഡോഡേർമിസിൻ്റെ ഉള്ളിലേക്ക് സൈലം ഫ്ലോയും സ്ട്രക്ചർ കാണും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷനാണ് നമ്മളിവിടെ വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ റൂട്ടിൽ റൂട്ട് ഹെയേഴ്സ് ഉണ്ട് അല്ലേ. എപ്പിഡേർമയിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? റൂട്ട് ഹെയേഴ്സ് ഫോം ചെയ്യും. ഇത് എപ്പിഡേർമിസ് ഓർ എപ്പിഡേർമയാണ്, ഇത് കോർട്ടെക്സ് റീജിയൻ, ഇത് റൂട്ട് ഹെയേഴ്സ്. ഇപ്പോൾ മണ്ണിൽ ഇങ്ങനെ റൂട്ട് ഹെയേഴ്സ് ഉണ്ടായിരിക്കും. അവരാണ് ആദ്യം വാട്ടർ അബ്സോർബ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം മണ്ണിൽ ഈ റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. ഫ്രീ ലിവിങ് ആയിട്ട് മണ്ണിൽ റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. കാരണം റൈസോബിയം ബാക്ടീരിയ ഈ ഫ്രീ ലിവിങ് ആയിട്ട് ആണ് മണ്ണിൽ എപ്പോഴും കാണാം. പക്ഷെ അവർക്ക് ഫ്രീ ലിവിങ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഇവര് ഈ പറയുന്ന ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിനോട് കണക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് എന്തിനുള്ള എബിലിറ്റി ലഭിക്കുക, ഈ നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുക. കാരണം അങ്ങനെ ഒരു അസോസിയേഷനാണ് അവിടെ വരുന്നത്. അതായത് പ്ലാന്റിലുള്ള ജീൻസും അതേമാതിരി തന്നെ ബാക്ടീരിയയിലുള്ള ജനറ്റിക് മെക്കാനിസവും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. റൈസോബിയം ബാക്ടീരിയയ്ക്ക് ഇങ്ങനെയുള്ള ലെഗ്യൂമിനസ് പ്ലാന്റ്സിനോട് സിംബയോട്ടിക്കലി അസോസിയേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് എന്തിനുള്ള എബിലിറ്റി ഉള്ളത്, നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത്. അപ്പോൾ മണ്ണിലെ നൈട്രജൻ ഫിക്സിങ് ആയിട്ട് ഈ റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൽ നിന്നുള്ള ചില സെക്രീഷൻസ് മൂലം ഈ മണ്ണിലുള്ള റൈസോബിയം ബാക്ടീരിയ ഗെറ്റ്സ് അട്രാക്റ്റഡ് എന്നുള്ളതാണ്. അവർ റൂട്ട് ഹെയേഴ്സിന് ചുറ്റും വന്നിങ്ങനെ കൂടി നിൽക്കും. ഓക്കെ, അവർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഈ ഒരു റൂട്ട് ഹെയറിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് വരച്ചതായിട്ട് കാണാം. ബാക്ടീരിയയാണ്. അപ്പോൾ ഇങ്ങനെ ബാക്ടീരിയ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുക്കനെ ഈ ബാക്ടീരിയയിൽ നിന്നുള്ള ചില സെക്രീഷൻസ് വഴി ഈ റൂട്ട് ഹെയറിൻ്റെ ടിപ്പൊന്ന് കേൾ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നേരെയാണ് നിൽക്കുന്നത്, പക്ഷേ ഇവിടെ ഒന്ന് എന്ത് ചെയ്യും, കേൾ ചെയ്യും. അതിനൊരു അതിൻ്റെ രൂപത്തിനൊരു വ്യത്യാസം വരും എന്നുള്ളതാണ്. അപ്പോൾ റൂട്ട് ഹെയറിൻ്റെ ടിപ്പ് എന്ത് ചെയ്യും, കേൾ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ഹുക്കായിട്ട് മാറും. അങ്ങനെ ആ റൂട്ട് ടിപ്പ് കേൾ ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ റൂട്ട് ടിപ്പിൻ്റെ അല്ലെങ്കിൽ റൂട്ട് ഹെയറിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യും. അതിൻ്റെ ആ പ്രോട്ടോപ്ലാസം ഇങ്ങനെ സെൻറ്ററിലേക്കെല്ലാം വന്നുകൊണ്ട് അവിടെ ഈ ബാക്ടീരിയയ്ക്ക് എൻട്ര് ചെയ്തിട്ട് ഈ ബാക്ടീരിയയ്ക്ക് ഈ കോർട്ടെക്സിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ എത്താനുള്ള ഒരു വഴി അവിടെ ഒരുങ്ങുകയാണ്. ഇൻഫെക്ഷൻ ത്രെഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ബാക്ടീരിയ വന്ന് അറ്റാച്ച് ചെയ്തു, റൂട്ട് ഹെയർ ഒന്ന് കേൾ ചെയ്തു, ടിപ്പ് ഹുക്ക് എന്നാണ് പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്ടീരിയ ഇതിലേക്ക് എൻട്ര് ചെയ്യും. എൻട്ര് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ ത്രെഡിലൂടെ അതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോർട്ടെക്സിലേക്ക് എൻ്റർ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ എൻട്ര് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ബാക്ടീരിയ സെൽസിലേക്ക് എത്തി, പെരിസൈക്കിൾ സെൽസിൽ അല്ലെങ്കിൽ കോർട്ടെക്സ് സെൽസിലും കൂടി എന്ത് ചെയ്യുന്നു, സെൽ ഡിവിഷൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെൽ ഡിവിഷൻ അവിടെ ഒക്കറ് ചെയ്യുകയാണ്. ശരിക്കും ഒരു ട്യൂമർ ഉണ്ടാവുമ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലായാലും ട്യൂമർ എന്ന് പറയുന്ന ഒരു മുഴയായിട്ട് പുറത്തേക്ക് വരിക അല്ലേ. അപ്പോൾ ഈ കോർട്ടെക്സ് റീജിയനിലുള്ള സെൽസ് ഡിവൈഡ് ചെയ്തിട്ടൊരു മാസ് ഓഫ് സെൽസ് ആയിട്ട് ഫോം ചെയ്യും. അത് നൊഡ്യൂൾ എന്ന് പറയുന്ന പേരിൽ വരികയാണ്. അപ്പോൾ ഈ നൊഡ്യൂൾസ് പിന്നീട് അപ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഈ ഡിവിഷൻ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ നൊഡ്യൂൾ ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പതുക്കനെ പതുക്കനെ ആ നൊഡ്യൂൾസ് തള്ളി പുറത്തേക്ക് ഒരു സോളനായിട്ടുള്ള സ്ട്രക്ചറായിട്ട് റൂട്ടിൽ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നൊഡ്യൂൾ ഫോമേഷൻ്റെ സ്റ്റെപ്പിൽ റൂട്ട് ഹെയറിൽ ബാക്ടീരിയ വന്ന് അറ്റാച്ച് ചെയ്യുന്നു, റൂട്ട് ഹെയർ ടിപ്പ് കേൾ ചെയ്യുന്നു, കേൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ത്രെഡ് ഉണ്ടാവുന്നു, ഇൻഫെക്ഷൻ ത്രെഡിലൂടെ ബാക്ടീരിയ കോർട്ടെക്സിലേക്ക് എൻ്റർ ചെയ്യുന്നു, കോർട്ടെക്സിൽ വെച്ചിട്ട് സെൽസിൻ്റെ അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ട് ഒരു മാസ് ഓഫ് സെൽസ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ടുള്ള നൊഡ്യൂൾസ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നൊഡ്യൂൾ ഫോമേഷൻ. അപ്പം ഇങ്ങനെയാണ് ബാക്ടീരിയ
റൈസോബിയം ബാക്ടീരിയ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ നൊഡ്യൂൾസ് ഫോം ചെയ്യുക. അപ്പോൾ ഈ സെൽസിൻ്റെ ഉള്ളിൽ എല്ലാം ഈ റൈസോബിയം ബാക്ടീരിയ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റൈസോബിയം ബാക്ടീരിയ, ഇപ്പോൾ നമ്മൾ ഈ നൊഡ്യൂളിൻ്റെ ഒരു ക്രോസെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ട് മൈക്രോസ്കോപ്പിൽ എന്ന് വെച്ചാൽ അതിലൊക്കെ നമുക്ക് റൈസോബിയം ബാക്ടീരിയയെ കാണാം. ഈ റൈസോബിയം ബാക്ടീരിയ ആണ് നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് നൊഡ്യൂൾ ഫോർമേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഇനി നോക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡയഗ്രാം ബേസ്ഡ് ആയിട്ടത് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ആ പോയിൻറ്റ്സ് ഒന്ന് ബ്രീഫ് ചെയ്യാം നമുക്ക്. ഓക്കെ, റൈസോബിയ അറ്റാച്ചസ് ടു ദി റൂട്ട് ഹെയർ സെൽസ്. പിന്നെന്തുണ്ടാവുന്നു? റൂട്ട് ഹെയർ കേൾസ്. ആൻഡ് ഇൻഫെക്ഷൻ ത്രെഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അടുത്ത പോയിൻ്റ് എന്താണ്? ഇൻഫെക്ഷൻ ത്രെഡ് ക്യാരീസ് ദ ബാക്ടീരിയ ഇൻ ടു ദി റൂട്ട് കോർട്ടെക്സ്. അതിനുശേഷം ബാക്ടീരിയ റിലീസ്ഡ് ഇൻ ടു ദി കോർട്ടെക്സ് കോസ് ദി സെൽസ് ടു ഡിവൈഡ് റാപ്പിഡ്ലി ദസ് ഫോമിംഗ് നൊഡ്യൂൾ. And the nodule forms connections with the vascular system of the plant. The nodule forms cheythu kaniyal pinide adinde xylem tissues aayittum phloem tissues aayittum illa oru connectionum koodi undaakum. Ennittu ee rhizobium bacteria aa nodule inde ullilulla rhizobium bacteria endu cheyan thodangu? Nitrogen fix cheyan thodangu. Appo nammalku എങ്ങനെയാണ് അവർ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നോക്കണ്ടേ? നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നൈട്രജനൈസ് എൻസൈമും ലെഗ് ഹീമോഗ്ലോബിനും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഏതൊരു എക്സാമിനും എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമാണ് ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന ഭാഗം. അതിൽ വരുന്ന നൈട്രജനൈസ് എൻസൈമിൻ്റെ പ്രത്യേകത, നൊഡ്യൂൾ ഫോർമേഷൻ്റെ സ്റ്റെപ്സ്, അതേമാതിരി തന്നെ ലെഗ് ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ, ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അത് അതിൻ്റെ ആ ഫങ്ഷൻസ് എന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ നൈട്രജനേസ് എൻസൈമിൻ്റെ പ്രത്യേകത കൺസിസ്റ്റ് ഓഫ് മോളിബ്ഡിനം അയേൺ പ്രോട്ടീൻ. പ്രോട്ടീനാണ് നൈട്രജനേസ് എൻസൈം എന്ന് പറയുന്നത്, ഒരു പ്രോട്ടീനാണ്. അതിൻ്റെ പ്രത്യേകമായിട്ട് അമിനോ ആസിഡ്സ് വരുന്ന സ്ട്രക്ചറുണ്ട് കമ്പൈൻ ചെയ്ത് വരുന്ന. അതോടൊപ്പം തന്നെ മോളിബ്ഡിനം എന്ന് പറയുന്ന എലിമെൻറ്റും അയേൺ എന്ന് പറയുന്ന എലിമെൻറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് നൈട്രോജൻ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട്, നൈട്രോജനേസ് എൻസൈം കൺസിസ്റ്റ് ഓഫ് വിച്ച് എലിമെൻറ്റ്സ്? മോളിബ്ഡിനം, അയേൺ, ഇതാണ് വരുന്നത്. ഇനി അതോടൊപ്പം നമ്മൾ മറ്റൊരു പേരും കൂടി അതിൽ കേട്ടു, ലെഗ് ഹിമോഗ്ലോബിൻ അല്ലേ. ലെഗൂമിനസ് പ്ലാന്റ്സിൽ കാണുന്ന ഹിമോഗ്ലോബിൻ, ലെഗ് ഹിമോഗ്ലോബിൻ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്: ഇറ്റ് ആക്ട്സ് ആസ് എൻ ഓക്സിജൻ സ്കാവെഞ്ചർ. ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞു. പ്രൊട്ടക്റ്റിംഗ് നൈട്രജനൈസ് എൻസൈം ഫ്രം ഓക്സിജൻ. അതിൻ്റെ അർത്ഥം നൈട്രജനൈസ് എൻസൈമുമായിട്ട് ഓക്സിജൻ ബൈൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ചുറ്റുവട്ടത്ത് നിന്ന്, നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നതിൻ്റെ ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനെ റിമൂവ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ലെഗ് ഹിമോഗ്ലോബിൻ. അതാണ് ഇറ്റ് ആക്ട്സ് ആസ് എൻ ഓക്സിജൻ സ്കാവെഞ്ചർ വിച്ച് പ്രൊട്ടക്ട്സ് നൈട്രജനൈസ് എൻസൈം ഫ്രം ബൈൻഡിങ് വിത്ത് ഓക്സിജൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നൈട്രജനൈസ് എൻസൈം കൻ ആക്ട് ഓൺലി ഇൻ എനേറോബിക് കണ്ടീഷൻസ്. അപ്പോൾ ഫ്രീ ലിവിങ് ആയിട്ടുള്ള രീതിയിലാണ് മണ്ണിൽ കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യില്ല, ഫങ്ഷണൽ അല്ല. പക്ഷേ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ അത് എനേറോബിക് കണ്ടീഷനിലെ എന്ത് ചെയ്യുള്ളൂ? ഫങ്ഷണൽ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഓരോ തരത്തിലുള്ള അത്ഭുതങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, വളരെ ചെറിയ ഒരു ഏറ്റവും ചെറിയ ആളായിട്ടാണ് വൈറസ് വരുന്നത്. ആ ഒരു കുഞ്ഞ് വൈറസ് കൊണ്ട് നമ്മൾ എത്രമാത്രം മനുഷ്യർ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നതാണ് അല്ലേ. പരസ്പരം കാണാൻ പറ്റാതെ, പരസ്പരം സംസാരിക്കാൻ പറ്റാതെ, പരസ്പരം മറ്റൊരു വീട്ടിൽ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ വീടുകളിലേക്ക്, ബന്ധുക്കളുടെ വീടുകളിലേക്ക് ഒന്നും പോകാൻ പറ്റാതെ ശരിക്കും നമ്മളൊരു കൂടിനുള്ളിൽ അടച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏതൊരു ഓർഗാനിസത്തിനും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പം നമ്മൾ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രമാത്രം അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. നമ്മളുടെ ബോഡിയുടെ ഹെൽത്ത്
അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളൊന്നിനെയും തള്ളിപ്പറയരുത്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള നല്ല ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും കഴിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ സേഫായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ്